ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. 1968 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആദ്യമായി ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം ആരംഭിക്കുന്നത്. 1986 ഇന്ത്യയുടെ രണ്ടാം ദേശീയ വിദ്യാഭ്യാസ നയം ആരംഭിച്ചു. 2019 കരട് വിദ്യാഭ്യാസ നയം അടിസ്ഥാനമാക്കിയാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന് പകരമായാണ് ഇപ്പോഴുള്ള പുതിയ നയം. ISRO മുൻ ചെയർമാൻ കെ കസ്തൂരിരംഗന്റെ അധ്യക്ഷതയിലുള്ള സമിതി തയ്യാറാക്കിയ കരട് നയം 2019 May 31 കേന്ദ്രത്തിന് സമർപ്പിക്കുകയും തുടർന്ന് 2020 July 29 കേന്ദ്രമന്ത്രിസഭ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുകയും ചെയ്തു. പ്രീ പ്രൈമറി സ്കൂൾ മുതൽ 12 വരെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലത്തിലും സാർവത്രിക പ്രവേശനം ഉറപ്പാക്കുകയും 3-6 വയസ്സിനിടയിലുള്ള എല്ലാ കുട്ടികൾക്കും ഗുണനിലവാരമുള്ള ബാല്യകാല പരിചരണവും വിദ്യാഭ്യാസവും ഉറപ്പാക്കുകയും ചെയ്യുന്നു. നിലവിലുള്ള 10+2 ഘടനയെ 5+3+3+4 എന്ന 12 സ്കൂളും 3 അംഗനവാടിയും എന്ന ഘടനയിലേക്ക് പുതിയ വിദ്യാഭ്യാസ നയം മാറ്റുന്നു. 5+3+3+4 വിഭജനം. അടിസ്ഥാനഘട്ടം 3 മുതൽ 8 വരെ, പ്രീ പ്രൈമറി ഘട്ടം 8 മുതൽ 11 വരെ, തയ്യാറെടുപ്പ് ഘട്ടം 11 മുതൽ 14 വരെ, സെക്കൻഡറി ഘട്ടം 14 മുതൽ 18 വരെ. കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ ഒഴികെയുള്ള പൊതു സ്വകാര്യ സ്കൂളുകളുടെ വിലയിരുത്തലും അംഗീകാരവും ഇതിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും. 2025 പ്രാഥമിക വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സാക്ഷരതയും സംഖ്യാപ്രാവീണ്യവും നേടാൻ നയം ലക്ഷ്യമിടുന്നു. മാതൃഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിലായിരിക്കും കുറഞ്ഞത് 5 വരെയെങ്കിലും പഠിപ്പിക്കുക. വിദ്യാർത്ഥികളുടെ മേൽ ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കില്ല. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം 6 മുതൽ ആരംഭിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും അവരുടെ സ്കൂളിൽ ത്രിഭാഷാ ഫോർമുല പ്രകാരം 3 പഠിക്കണമെന്ന് ശുപാർശ ചെയ്യുന്നു. 3 2 ഇന്ത്യൻ ഭാഷയായിരിക്കണം. ഇന്ത്യൻ ആംഗ്യഭാഷയ്ക്കുള്ള സ്കൂൾ പാഠ്യപദ്ധതി രാജ്യത്തുടനീളം ഒരേ നിലവാരത്തിലാകാൻ നയം ശ്രമിക്കുന്നു. എല്ലാ പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കും തുല്യവും നിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട് രൂപീകരിക്കും. 5 മുതൽ 10 ചുറ്റളവിൽ അംഗനവാടി കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഒരു സെക്കൻഡറി സ്കൂളും മറ്റ് താഴ്ന്ന ക്ലാസുകൾ അടങ്ങുന്ന സ്കൂൾ സമുച്ചയങ്ങൾ സ്ഥാപിക്കാൻ നയം നിർദ്ദേശിക്കുന്നു. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 2040 ഒന്നിലധികം എൻട്രി എക്സിറ്റ് ഓപ്ഷനുകളുള്ള മൾട്ടി ഡിസിപ്ലിനറി വിദ്യാഭ്യാസത്തിലേക്ക് മാറുന്നതിന് ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സ് ഉപേക്ഷിക്കുവാനും പിന്നീടുള്ള ഘട്ടത്തിൽ അത് പുനരാരംഭിക്കുവാനും അവർ ആഗ്രഹിക്കുമ്പോഴോ പിന്തുടരാൻ യോഗ്യമെന്ന് തോന്നുമ്പോഴോ സാധിക്കുന്നതാണ്. സാമ്പത്തികമോ സാമൂഹികമോ മറ്റെന്തെങ്കിലും കാരണത്താൽ പഠനം തുടരാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് ഇത് സഹായകരമാണ്. 2030 എല്ലാ ജില്ലകളിലും കുറഞ്ഞത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമെങ്കിലും ഉണ്ടാവണം. ശാരീരിക വിദ്യാഭ്യാസം, കായികം, യോഗ എന്നിവയ്ക്ക് നയം പ്രാധാന്യം നൽകുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിലെ മൊത്ത എൻറോൾമെന്റ് അനുപാതം 2018 26.3% നിന്നും 2035 50% ഉയർത്താൻ നയം ലക്ഷ്യമിടുന്നു. 3 ബിരുദം പൂർത്തിയാക്കിയവർക്ക് 2 മാസ്റ്റർ പ്രോഗ്രാമുകൾ, 4 ബിരുദം പൂർത്തിയാക്കിയവർക്ക് 1 മാസ്റ്റർ പ്രോഗ്രാം അല്ലെങ്കിൽ 5 ഇന്റഗ്രേറ്റ് ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ സാധ്യമാണ്. ഉയർന്ന നിലവാരത്തിലുള്ള ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളെ മറ്റ് രാജ്യങ്ങളിൽ ക്യാമ്പസുകൾ സ്ഥാപിക്കാൻ പ്രോത്സാഹിപ്പിക്കും. അതുപോലെ ലോകത്തിലെ മികച്ച 100 യൂണിവേഴ്സിറ്റികളിൽ ഉൾപ്പെടുന്ന തെരഞ്ഞെടുത്ത യൂണിവേഴ്സിറ്റികളെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കും. വിദ്യാഭ്യാസത്തിൽ പൊതു നിക്ഷേപം മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 4.43% നിന്നും 6% ഉയർത്താൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കും. 2017 നവംബറിൽ സ്ഥാപിതമായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള എല്ലാ പ്രവേശന പരീക്ഷകളും നടത്തും. നാഷണൽ അസസ്മെന്റ് സെന്ററായ പരാഗ് സ്ഥാപിക്കും. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക മുൻഗണന നൽകുന്നു. 2020 പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ 14 വരെ ഓരോ കുട്ടിക്കും നിർബന്ധിത വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാക്കാനും നയം ആഹ്വാനം ചെയ്യുന്നു.
മെച്ചപ്പെട്ട പരിശീലനം നൽകുന്നതിനും അധ്യാപകരുടെ യോഗ്യതകൾ മെച്ചപ്പെടുത്തുന്നതിനും നയം ലക്ഷ്യമിടുന്നു. രാഷ്ട്രീയ ശിക്ഷാ ആയോഗ് ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന പേരിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസത്തിനായി ഒരു അപ്പെക്സ് ബോഡി സ്ഥാപിക്കാൻ നയം ശുപാർശ ചെയ്തു. മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിന്റെ പേര് വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാക്കി മാറ്റാൻ നയം നിർദ്ദേശിച്ചു. സാങ്കേതിക വിദ്യയുടെ വിന്യാസം, നടപ്പിലാക്കൽ, ഉപയോഗം എന്നിവയിൽ തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമായ നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം രൂപീകരിക്കുവാൻ നയം നിർദ്ദേശിച്ചു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് അർഹമായ പ്രാധാന്യം നൽകുകയും അതിനെ മുഖ്യധാരാ പഠനവുമായി സമന്വയിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളെ ശാക്തീകരിക്കുകയാണ് നയം ലക്ഷ്യമിടുന്നത്. 3.5 പതിറ്റാണ്ടിനു ശേഷം രാജ്യത്തെ വിദ്യാഭ്യാസ രീതിക്കും ഘടനയ്ക്കും മൊത്തമായൊരു പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ടുള്ള പുതിയ വിദ്യാഭ്യാസ രീതിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020.